ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് ഒരു അടിപൊളി പ്രിപ്പറേഷൻ കാണാം. അതിനു മുന്നേ എല്ലാവർക്കും ഷൈന കുക്കിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചീസി ഇറച്ചിപ്പത്തിരിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കേണ്ടത് നോക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 2 സ്പൂണ് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഒരു 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1.5 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പച്ചമണം മാറുന്നത് വരെ. അത് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് വേവിച്ച ചിക്കനാണിത്. അത് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1.5 സ്പൂണ് ചിക്കൻ മസാല, 1.5 സ്പൂണ് കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷാണ്. നിങ്ങൾക്ക് ഇത്ര സ്പൈസി വേണ്ടാന്നുണ്ടെങ്കിൽ ഇതൊന്ന് കുറച്ച് കൊടുക്കുക. കുരുമുളക് പൊടിയൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കുക. അതുപോലെ പച്ചമുളക് ഇടണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. 1/4 സ്പൂണ് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ പച്ചമുളക് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. അതിന് ശേഷം ഇതിലേക്ക് മല്ലിയില അരിഞ്ഞതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അടുത്തായിട്ട് നമുക്കിതിലേക്ക് ചപ്പാത്തിയിലേക്ക് വേണ്ട മൈദ കുഴച്ചെടുക്കാം. അപ്പോൾ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അത് വെള്ളവും ചേർത്തിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തിയെടുത്ത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ സാധാ ചപ്പാത്തി ചൂടുന്ന പോലെ തന്നെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. നമ്മളത് ഇവിടെ വെന്തിട്ടുണ്ട്. ായിട്ട് മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ടയിൽ മുക്കിയിട്ട് ചപ്പാത്തി വെക്കണം. നമ്മളൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി മുട്ടയിൽ മുക്കിയ ചപ്പാത്തി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അടുത്തായിട്ട് അതിന് മുകളിലായിട്ട് ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുക. ഇതെല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മറ്റേ ചപ്പാത്തി കൂടി മുട്ടയിൽ മുക്കിയിട്ട് ഒന്ന് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള മുട്ട ഇതിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് സെറ്റായി കിട്ടും. അതിനുശേഷം ഇത് മൂടി വെച്ചിട്ട് 1-5 മിനിറ്റ് കുക്ക് ചെയ്യുക. എന്നിട്ട് മറിച്ചിട്ടിട്ട് വീണ്ടും 1-5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചീസി ഇറച്ചിപ്പത്തിരി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമുക്കിത് കട്ട് ചെയ്തിട്ട് ചൂടോടു കൂടി തന്നെ കഴിക്കാവുന്നതാണ്.
നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക് യു.